السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برد الله أما بعد الله اندهي هين هل هلا هل هلت اني سرياني فاشير لموني اسمه لتشيرت മതിയാവോളം നൽകുന്ന അള്ളാഹു എന്നർത്ഥമുള്ള ഹയ്യൻ എന്ന ഈസ്മും ധാരാളം സ്നേഹിക്കുന്നവൻ എന്നർത്ഥമുള്ള ഹല്ല എന്ന ഇസ്മും വിശാലത നൽകുന്നവൻ എന്നർത്ഥമുള്ള ഹൽഹലത്ത് എന്ന പേരും ഇത് മൂന്നും ചേർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്ന അതിമനോഹരമായൊരു ദ്വാര എൻ്റെ പദമുണ്ട് ജൽജലൂത്തിൽ നാലാമത്തെ ബൈത്തിൽ എൻ്റെ നാഥ എന്നിൽ നിന്ന് എല്ലാ ദുരിതങ്ങളും പരീക്ഷണങ്ങളും നീ ഇല്ലായ്മ ചെയ്യണമേ എന്റെ ദുഃഖങ്ങൾ നീ കേണമേ നിന്റെ ഹല്ലിൻ ഹൽ ഹലത്ത് എന്നീസ്മുകളുടെ കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ദ്വാ അതിൽ നീ ദ് സ്വീകരിക്കണേ എന്ന് മനസ്സിൽ കരുതുക അതിന്റെ പദം ഇങ്ങനെയാണ് ബിഹല്ലീ ബിഹൽഹലതു ഹയ്യ ഹല്ല ഹൽഹലതു ബിഹയ്യ ജലഹമ്മി ഹയ്യ കൊണ്ട് ജലഹമ്മിന്റെ ദുഖങ്ങൾ നീങ്ങണമേ ബിഹല്ലീ ഹ ബിഹൽഹലത് ഹല്ലീ ഹൽഹലതു കൊണ്ടും ഓ ഇലാഹേ നീ കാശിഫൽ ളറാണ ബൽ ബലായുകളെ നീക്കുന്നവനാകേണമേ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നീക്കണമേ എൻ്റെ ദുഃഖങ്ങളില്ലായ്മ ചെയ്ത് എല്ലാത്തിനെയും നീ നീക്കിത്തരണേ ഈ ഇസ്മ ഈ ബൈത്തിന് ദിവസം പത്ത് വട്ടം ഒരാൾ ചൊല്ലിയാൽ ഉള്ളാഹ് അയാളുടെ എല്ലാ ദുഃഖവും ദുരിതങ്ങളും അകറ്റുമെന്നും ശത്രുക്കളുടെ വഞ്ചനയില്ലെന്നും നിന്നും എല്ലാം രക്ഷിക്കുമെന്നും മഹന്മാർ പഠിപ്പിക്കുന്നു മാത്രമല്ല പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ ഐശ്വര്യം അവനിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഏത് സമയത്തായാലും കുഴപ്പമില്ല പത്തു വട്ടം ദിവസം ചൊല്ലുക ഇനി ഈ ഇസ്മിനെ ഈ ബൈത്തിനെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു കളമുണ്ട് ഈ ഹൽ ഹലത്ത് ഹല് എന്ന ഈ ബൈത്തിന് കാഫി എന്ന ഇസ്മ ചേർത്തുകൊണ്ട് ഒരു കളം വരക്കുന്നുണ്ട് ആ കളം ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആ കളത്തിന് ചുറ്റും ഈ ബൈത്തിനെ എഴുതണം മനസ്സിലായില്ലേ എഴുതേണ്ടത് വെള്ളിയാഴ്ച പകൽ സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ എഴുതണം ആദ്യത്തെ സാധനത്തിൽ സൂര്യൻ ഉദിച്ചത് മുതൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മണിക്കൂർ സമയം വരെ ഉണ്ട് സൂര്യൻ ഉദിച്ചത് മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ എഴുതണം സൂര്യനദിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ വെള്ളിയാഴ്ചയാണ് എഴുതേണ്ടത് വെള്ളിയാഴ്ച പകൽ ഒന്നാം സാഹത്തിൽ എഴുതുക ഈ കാണുന്ന കളം വരച്ച് ഒരു കടലാസിൽ വരച്ച് എഴുതുക ഈ കളം വരച്ചല്ലോ വരച്ചതിന് ശേഷം ചുറ്റും നേരത്തെ പറഞ്ഞ ബൈത്തിനെ അഞ്ചു തവണ എഴുതുക ചുറ്റും ഇങ്ങനെ ഓരോ വരിയായി ഒരു വരിയിൽ രണ്ട് പിടിച്ചാൽ അടുത്ത വരിയിൽ മൂന്ന് പിടിക്കും പിന്നെ രണ്ട് അങ്ങനെ അഞ്ച് പ്രാവശ്യം അങ്ങനെയെങ്കിലും ചുറ്റും എഴുതുക ഈ വൈത്തിന് അഞ്ചോട്ടം എഴുതി അതിനെ ശരീരത്തിൽ ചുമന്നാൽ എന്തെങ്കിലും സാധനത്തിലാക്കി അതിനെ ശരീരത്തിൽ ചുമന്നാൽ അതോ സാധാരണ ചെയ്യുന്നത് പോലെ വല്ല ഉറുക്കിലോ ഏലസിലോ ഒക്കെ ആക്കി വെക്കാം അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ മറ്റോ ടേപ്പ് കൊണ്ടോട്ടിച്ച് കിശയിലിടാം പേഴ്സിന്റെ ഉള്ളിൽ വെക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല പേഴ്സിന്റെ അകത്തൊക്കെ ആണെങ്കിൽ നജസിൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ മാറ്റി വെക്കേണ്ടി വരും ഏലസിലാണെങ്കിൽ മാറ്റി വെക്കേണ്ടി വരില്ല ഇത് നമ്മൾ ചുമന്നു കഴിഞ്ഞാൽ ഏത് കാര്യത്തിന് പോയാലും അത് സാധിക്കുകയും വേദനയുള്ളവർ കിട്ടിയാൽ വേദന ക്ഷമിക്കുമെന്നും ജയിലിൽ കുടുങ്ങിയ ആളുകൾ ഇത് ധരിക്കാൻ കൊടുത്താൽ അവർക്ക് മോചനം ലഭിക്കുമെന്നും വ്യാപാര സ്ഥലത്ത് കച്ചവട സ്ഥലത്ത് അല്ലെങ്കിൽ വിൽപ്പനക്കുള്ള സ്ഥാ സാധനത്തിൻ്റെയൊക്കെ കൂടെ ഇതെഴുതി ചുറ്റും പൈത്തെഴുതി ഇതേപോലെ കെട്ടിവെച്ചാൽ ഇടപാടുകൾ വർധിക്കുമെന്നും ആളുകൾ അതിലേക്ക് ആകർഷിച്ചു വരുമെന്നും അതുപോലെ അവിവാഹിതയായ മനുഷ്യൻ ആണോ പെണ്ണോ ഇതെഴുതി ചുമന്നാൽ ഉടനെ അവിവാഹിതയാകുമെന്നും വിവാഹിതനാകുമെന്നും എല്ലാം ഇതിൻ്റെ ഫലമായി പറയുന്നു വിവാഹം ശരിയാകാത്ത ആളുകൾ അവർക്ക് വേണ്ടി പ്രത്യേകം പറയാണ് വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ സുഭയൊക്കെ നമസ്കരിച്ച് കുറേ ദിക്കറൊക്കെ ചൊല്ലി ഈ കാണുന്ന കളം സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുക ഉദിച്ച് ഏകദേശം മുക്കാമണിക്കൂറായാൽ ചന്ദ്രൻ ഉദിക്കുമെന്നാണ് എന്തായാലും ഒന്നാമത്തെ സഹായത്ത് തുടങ്ങുന്ന സമയം ഏതാണോ ആ സമയത്ത് തുടങ്ങുക സൂര്യൻ അസ്തമിച്ച് ഏകദേശം ഒരു സൂര്യൻ ഉദിച്ച് കഴിയുമ്പോഴാണ് ചന്ദ്രൻ ഉദിക്കുന്നത് കണിക്കൂറിൻ്റെ ഗ്യാപ്പാണ് അതിനകത്തുള്ളത് എന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു മണിക്കൂറിനുള്ളിൽ എഴുതാൻ ശ്രമിക്കുക ഇത് വരക്കുക ആദ്യം ഇതേപോലെ എന്നിട്ട് അതിൻ്റെ ചുറ്റും ആ ബൈത്ത് അയ്യത്തെഴുതി ഒരേലസിലാക്കി ചുമന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൗഫിയൊക്കെ കൊണ്ട് ഇൻഷാ ഉള്ള വിവാഹം എളുപ്പമാകും മകറിപ്പ് വാങ്ങി വെള്ളിയാഴ്ചയുടെ ാണ് കേൾക്കുന്നത് അല്ലാഹു അതുപോലെ സത്യമാക്കി മാറ്റി തരട്ടെ മാറ്റിത്തരട്ടെ വിവാഹു സുഖാനുഭവത്താകാല വിവാഹം ശരിയാകാത്ത മുഴുവൻ സഹോദരികൾക്കും സഹോദരന്മാർക്കും നല്ല ഇണകള നൽകുമാറാകട്ടെ